ഹലോ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ വീഡിയോയിൽ യേശുവിൻ്റെ മരണസമയവും ചരിത്ര തെളിവുകളും എന്ന വീഡിയോയുടെ ആദ്യ പകുതിക്ക് നമ്മൾ മറുപടി കൊടുത്തു. ഇനി അടുത്ത പകുതിയും നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. പെസഹ വ്യാഴാഴ്ച വന്നിട്ടുള്ള ദിവസങ്ങൾ നോക്കിയാൽ അത് AD 30, 33 എന്നീ വർഷങ്ങളിൽ മാത്രമാണ്. അതിൽ നിന്നും യേശുവിൻ്റെ 3 വർഷത്തെ പരസ്യ ശുശ്രൂഷ എന്ന കാര്യം കണക്കാക്കിയാൽ AD 33 April 3 എന്ന ദിവസം ലഭിക്കും. അതുകൊണ്ട് അന്നാണ് യേശുവിനെ കുരിശിൽ തറച്ചു കൊന്നത്. ഇതിന് ജ്യോതിശാസ്ത്രപരമായ പിൻബലം കൂടിയുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. ഈ കണക്കുകൾ ആദ്യമായി അവതരിപ്പിച്ചത് ഐസക് ന്യൂട്ടനാണ്. ഏത് കണക്കുകൾ? April 3, AD 33 എന്ന കണക്കാണോ ന്യൂട്ടൺ കൊണ്ടുവന്നു എന്ന് പറയുന്നത്? സോറി ടു സേ, അത് തെറ്റാണ്. ഐസക് ന്യൂട്ടൺ പ്രപ്പോസ് ചെയ്ത ഡേറ്റ് April 23, AD 34. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, 17-ാം നൂറ്റാണ്ടിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയ ഫിസിഷ്യനും മാത്തമാറ്റീഷ്യനുമായിരുന്ന സർ ഐസക് ന്യൂട്ടൺ ഒബ്സർവേഷൻസ് അപ്പോൺ ദ പ്രൊഫസീസ് ഓഫ് ഡാനിയൽ ആൻഡ് അപ്പോക്കാലിപ്സ് ഓഫ് സെയിൻറ്റ് ജോൺ എന്നൊരു പുസ്തകം എഴുതി എന്നതിലാണ്. ഈ പുസ്തകത്തിൽ ഓഫ് ദ ടൈംസ് ഓഫ് ബർത്ത് ആൻഡ് പാഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന 11-ാമത്തെ ചാപ്റ്ററിലാണ് ഈ ഡേറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂട്ടൺസ് ഡേറ്റ് ഫോർ ദ ക്രൂസിഫിക്ഷൻ എന്ന ആർട്ടിക്കിളിൽ ജോൺ പി പ്രാറ്റ് പറയുന്നത് ഇങ്ങനെയാണ്: ഇൻ കൺക്ലൂഷൻ, മച്ച് ഓഫ് ദ ന്യൂട്ടൺസ് ഡിറൈവേഷൻ ഓഫ് ദ ക്രൂസിഫിക്ഷൻ ഡേറ്റ് ഈസ് നോട്ട് ഓൺലി സ്റ്റിൽ സൗണ്ട്, ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ റീകൺസ്ട്രക്ടിങ് ദി ജുഡേയൻ കലണ്ടർ, വിച്ച് ഈസ് ദ മോഡേൺ ടെക്നിക്. ഇറ്റ് വാസ് ഓൺലി ഇൻ ദ ന്യൂട്ടൺസ് ഫൈനൽ സ്റ്റെപ്പ് ഓഫ് പ്രിഫറിംഗ് AD 34 over AD 33 ദാറ്റ് ഹീ നോ ലോങ്കർ അപ്പിയേഴ്സ് ടു ബി കറക്റ്റ്. സർ ഐസക് ന്യൂട്ടൺ കൊണ്ടുവന്ന ഡേറ്റ് ഇവിടേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കാനാണ് പ്ലാൻ. പക്ഷേ സർ ന്യൂട്ടൺ പറഞ്ഞ ഡേറ്റ് വേറെയാണെന്നും ആ ദിവസത്തിലല്ല ക്രിസ്ത്യാനികൾ ദുഃഖവെള്ളിയോ ഈസ്റ്ററോ ആചരിക്കുന്നതെന്ന് നമുക്കറിയാം. ഇന്ന് സമ ഈസ്റ്റർ ആഘോഷിക്കുന്നത് ഒരു പ്രത്യേക ഫിക്സ്ഡ് ഡേറ്റിലല്ല. അതിന് ഇത്തിരി ചരിത്രം നോക്കണം. 1-ാം നൂറ്റാണ്ട് മുതൽക്ക് ക്രിസ്ത്യാനികൾ ഈസ്റ്റർ ആഘോഷിച്ചു പോന്നിരുന്നു. പക്ഷേ സിറിയ മെസോപ്പൊട്ടാമിയയിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ ഈസ്റ്റർ ആഘോഷിച്ചിരുന്നത് വെളുത്തുവാവ് ദിവസം മുതൽ 14 ദിവസം കണക്കാക്കി. അതിൽ നിന്ന് 2 ദിവസം മുൻപോട്ട് പോയി 16-ാം ദിവസമായിരുന്നു ഈസ്റ്റർ ആഘോഷിച്ചിരുന്നത്. അത് ഞായറാഴ്ച ആയിരുന്നാലും അല്ലെങ്കിലും മറ്റ് ചിലർ ഈസ്റ്റർ ആഘോഷിച്ചിരുന്നത് നീസാൻ മാസം 14 കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ചയായിരുന്നു. AD 325 നടന്ന 1-ാം നിക്കിയ സുനഹദോസിലാണ് സഭ ഒന്നടങ്കം ഈസ്റ്റർ ആഘോഷിക്കാൻ ഒരു ക്രൈറ്റീരിയ വെച്ചത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, യഹൂദർ പെസഹ ആചരിക്കുന്നത് നീസാൻ മാസം 14-ാം തീയതിയായിരുന്നു. ഈ മാസം വരിക വസന്തകാലത്താണ്, അതായത് സ്പ്രിംഗ് ടൈം. യഹൂദ മാസം ആരംഭിക്കുന്നത് വെളുത്തുവാവ് ദിവസമാണെന്ന് നമുക്കറിയാം. സോ ആസ്ട്രോണമിക്കലി ഭൂമിയുടെ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ സൂര്യൻ വരികയും ദിവസവും രാത്രിയും തുല്യമായി മാറുന്ന ദിവസമാണ് നമ്മൾ വെർണൽ ഇക്വിനോക്സ് എന്ന് വിളിക്കുക. ഇത് ഭൂമിയുടെ നോർദേൺ ഹെമിസ്ഫിയർ അഥവാ വടക്കേ അർദ്ധഗോളത്തിൽ March 20, 21 ഭൂമിയുടെ സദേൺ ഹെമിസ്ഫിയർ അഥവാ തെക്കേ അർദ്ധഗോളത്തിൽ September 22, 23 ആണ് ഉണ്ടാവുക. ഇതിൽ ഈജിപ്റ്റ് പാലസ്തീൻ വരുന്നത് നോർദേൺ ഹെമിസ്ഫിയറിലാണ്. അതുകൊണ്ട് തന്നെ March 20-നോ 21-നോ ആണ് ആസ്ട്രോണമിക്കൽ വെർണൽ ഇക്വിനോക്സ് വരിക. സോ നിക്കിയ കൗൺസിലിലെ പിതാക്കന്മാർ March 21 എന്നുള്ളത് ഫിക്സാക്കി. അത് കഴിഞ്ഞു വരുന്ന വെളുത്തവാവ് കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയായിരിക്കും ഈസ്റ്റർ. അതായത് March 22-നും April 25-നും ഇടയിൽ വരുന്ന ഏത് ഞായറാഴ്ച വേണമെങ്കിലും ഈസ്റ്റർ വരാമെന്ന് ചുരുക്കം. അന്ന് പിതാക്കന്മാർ ഉപയോഗിച്ചത് ജൂലിയൻ കലണ്ടറായിരുന്നു. സോളാർ ഇയർ അഥവാ സൂര്യന് ചുറ്റും പ്രദക്ഷിണം ചെയ്യാൻ ഭൂമി എടുക്കുന്ന സമയം 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ് 46 സെക്കൻഡ് എന്ന കണക്കാണ്. പക്ഷെ ജൂലിയൻ കലണ്ടർ ഇങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും 11 മിനിറ്റ് 14 സെക്കൻഡ് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇത് മുൻപോട്ട് പോകും തോറും 2 നൂറ്റാണ്ടിൽ 1.5 ദിവസം, 1000 വർഷത്തിൽ 1 ആഴ്ച അങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. പറഞ്ഞു വന്നത്, കാലം മുൻപോട്ട് പോയപ്പോൾ March 21 എന്ന വേർണൽ ഇക്വിനോസ് ദിവസത്തിൽ നിന്നൊക്കെ വളരെ മുൻപോട്ട് പോയി ജൂലിയൻ കലണ്ടർ. 1500-കളിൽ യഥാർത്ഥ ദിവസത്തിൽ നിന്ന് വേർണൽ ഇക്വിനോക്സ് 10 ദിവസം മാറി കാണപ്പെട്ടു. അതുകൊണ്ട് തന്നെ പല തീയതികളും മാറിപ്പോയി. സോ 1545 നടന്ന ട്രെൻഡ് സുനഹദോസിൽ പോൾ 3-ാം പാപ്പ ഇതിനൊരു പ്രതിവിധി കാണാൻ ഉത്തരവിട്ടു. 1572 ഗ്രിഗറി 13-ാം പാപ്പയുടെ കാലത്ത് ഈശോ സഭാംഗവും ആസ്ട്രോണമറുമായിരുന്ന ക്രിസ്റ്റോഫർ കാൽവിനസ് ഇതിനൊരു പ്രതിവിധിയായി വന്നു. February 24, 1582 ഇന്റർ ഗ്രവീസിമാസ് എന്നൊരു ഉത്തരവോടുകൂടിയാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ നിലവിൽ വരുന്നത്. ഈ കലണ്ടർ സോളാർ ഇയറിനോട് തുലനം ചെയ്യുമ്പോൾ 27 സെക്കൻഡാണ് കൂടുതൽ. അതായത് എല്ലാ 3236 വർഷവും 1 ദിവസം.
ഇത്രയും പറഞ്ഞത് എന്തിനാണെന്നറിയോ? കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. ഒന്ന്, സർ ഐസക് ന്യൂട്ടൺ യേശുവിൻ്റെ പീഡാനുഭവത്തിന് വേണ്ടി മുൻപോട്ട് വെച്ച സമയം 34 AD ഏപ്രിൽ 23 അല്ലാതെ 33 AD ഏപ്രിൽ 3 അല്ല. രണ്ട്, ഈസ്റ്ററാണ് മറ്റ് ക്രിസ്ത്യൻ ആഘോഷങ്ങളെ നിർണ്ണയിക്കുന്നത്. ആൻഡ് ഈസ്റ്റർ ഒരു പ്രത്യേക ഫിക്സ്ഡ് ദിവസത്തിലല്ല ക്രിസ്ത്യാനികൾ ആഘോഷിക്കുന്നത്. മൂന്ന്, ജൂലിയൻ കലണ്ടർ സോളാർ ഇയറിൽ നിന്നും തെറ്റിപ്പോയതുകൊണ്ടും ഈസ്റ്റർ ദിവസത്തിൻ്റെ നിർണയം ബുദ്ധിമുട്ടായതുകൊണ്ടുമാണ് ഗ്രെഗോറിയൻ കലണ്ടർ വന്നത്. സുവിശേഷകന്മാരിൽ 3 പേരും ഒരുപോലെ പറയുന്നൊരു കാര്യമാണ് 12 മണി മുതൽ 3 മണി വരെ അന്ധകാരമായിരുന്നു എന്ന്. ഈ അന്ധകാരത്തെക്കുറിച്ച് ഗ്രീക്ക് ചരിത്രകാരനായ താലസ് 50 AD തന്നെ തൻ്റെ കൃതികളിൽ സൂര്യഗ്രഹണമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് സഭാപിതാവായ യൂലിയോസ് ആഫ്രിക്കാനൂസ് 217 വീണ്ടും താലസിനെ കോട്ട് ചെയ്തുകൊണ്ട് തൻ്റെ പുസ്തകത്തിൽ ഇത് സൂര്യഗ്രഹണമാകാൻ ഒരു സാധ്യതയുമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചു. വീണ്ടും 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഗ്രീക്ക് ചരിത്രകാരനായ ഫ്ലെഗോൺ തൻ്റെ ഗ്രന്ഥത്തിൽ ഈ അന്ധകാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒറിജിൻ തൻ്റെ കൃതിയിലും തെർത്തുല്യനും റുഫീനസ് ഓഫ് അൽക്വീലായും യുസീബസും 5-ാം നൂറ്റാണ്ടിലെ പൗലോസ് ഒറീസിയോസ് എന്നിങ്ങനെ പലരും ക്രിസ്തു മരിച്ച ദിവസം ഉണ്ടായ അന്ധകാരത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനർത്ഥം അങ്ങനെയൊരു അന്ധകാരം അന്ന് അവിടെ സംഭവിച്ചിരുന്നു എന്ന് തന്നെയാണ്. ഇനി അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളതിലാണ് വിഷയം. മുകളിൽ കണ്ടതനുസരിച്ച് പലരും അത് സൂര്യഗ്രഹണമാണ് എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞത് 21-ാം നൂറ്റാണ്ടിലെ ഫ്രീ തിങ്കേഴ്സ് ആയിരുന്നില്ല, സഭാപിതാക്കന്മാർ തന്നെയായിരുന്നു. ഇതിന് കൺഫർമേഷൻ തരുന്നതാണ് റിലീജിയസ് ന്യൂസ് സർവീസിന് വാറ്റിക്കൻ ഒബ്സർവേറ്ററിയുടെ ഡയറക്ടറും ഈശോ സഭാംഗവുമായ ബ്രദർ ഗായ് കോൺസോൾ മാഗ്നോ SJ അയച്ച ഇമെയിൽ. അതിലും വളരെ കൃത്യമായിട്ട് ഈ അന്ധകാരം സൂര്യഗ്രഹണമാകാൻ സാധ്യതയില്ല എന്ന് പറയുന്നുണ്ട്. സോ ഇവിടെ വരെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. 1, ക്രിസ്തു മരിച്ചപ്പോൾ അന്ധകാരമുണ്ടായി എന്നുള്ളത് ചരിത്രപരമാണ്. 2, സഭ ഒരിക്കലും അത് സൂര്യഗ്രഹണമായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അത് അങ്ങനെയാകാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഫാദർ തോമസ് ഒലിക്കരോട്ട് ഇവിടെ സൂര്യഗ്രഹണത്തെക്കുറിച്ചല്ല, ഒരു ബ്ലഡ് മൂൺ പ്രതിഭാസത്തെക്കുറിച്ച് ശാസ്ത്രലോകം സമ്മതിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് വളരെ ശരിയാണ്. നാസയുടെ വെബ്സൈറ്റിൽ കാറ്റലോഗ് ഓഫ് ലൂണാർ എക്ലിപ്സസ് എന്നൊരു പേജിൽ 3 AD 33 ഒരു പാർഷ്യൽ ലൂണാർ എക്ലിപ്സ് ഉണ്ടായെന്നും കാണിക്കുന്നുണ്ട്. അത് ജെറുസലേമിലും വിസിബിൾ ആയിരുന്നു. പിന്നെ നാഷണൽ സെൻറ്റർ ഓഫ് എൻവയൺമെൻറ്റൽ ഇൻഫർമേഷൻ എന്ന വെബ്സൈറ്റിൽ 33 ഇസ്രായേൽ പാലസ്തീനിൽ ഒരു ഭൂകമ്പം ഉണ്ടായതായും പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അന്ധകാരമുണ്ടായിരുന്നു. അത് സൂര്യഗ്രഹണമോ ബ്ലഡ് മൂണോ ആകണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇതൊക്കെ നാച്ചുറലിസ്റ്റിക് എക്സ്പ്ലനേഷൻസ് മാത്രമാണ്. നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത സൂപ്പർ നാച്ചുറൽ ഇവൻറ്റിനെ മനസ്സിലാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു നാച്ചുറൽ രീതി. ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് അന്ന് അവിടെ മരണം അനുഭവിച്ചത് ഒരു സാധാരണ വ്യക്തിയായിരുന്നില്ല, ദൈവപുത്രനായിരുന്നു. ദൈവമുണ്ടെങ്കിൽ അവൻ്റെ സൃഷ്ടിയിൽ മാറ്റങ്ങൾ വരുത്താൻ അവന് പറ്റും. അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഇത് തെറ്റാണെന്ന് പറഞ്ഞാൽ അത് പേഴ്സണൽ ഇൻക്രെഡിയുലിറ്റി ഫാലസി എന്ന ന്യായവൈകല്യമാണ്. പിന്നെ ഇവിടെ അച്ഛൻ പറഞ്ഞ ബ്ലഡ് മൂൺ പ്രതിഭാസത്തെക്കുറിച്ച് പ്രതിപാദിക്കാതെ അച്ഛൻ പറയാത്ത സൂര്യഗ്രഹണത്തെ കൊണ്ടിട്ട് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിച്ച് അതിനെ റെഫ്യൂട്ട് ചെയ്ത ആ ബുദ്ധി, അതിനെ റെഡ് ഹെയറിംഗ് ഫാലസി എന്ന് പറയും. യേശുവിനെ 6-ാം മണിക്കൂറിൽ വിചാരണയ്ക്ക് കൊണ്ടുവന്നുവെന്നും 9-ാം മണിക്കൂറിൽ ക്രൂശിൽ തറച്ചുവെന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? സമാന്തര സുവിശേഷന്മാർ 3 പേരും രേഖപ്പെടുത്തുന്നുണ്ട് യേശു മരിച്ചത് 9-ാം മണിക്കൂറിലായിരുന്നു എന്ന്. മത്തായിയുടെ സുവിശേഷം 27:47 മർക്കോസ് 15:34 ലൂക്ക 23:44 ഒൻപതാം മണിക്കൂറിലാണ് മരണം നടന്നത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യഹൂദ സമയക്രമത്തിൽ 9-ാം മണിക്കൂർ എന്നാൽ ഉച്ച കഴിഞ്ഞ് നമ്മുടെ ആധുനിക സമയം 3 മണി എന്നാണ് കണക്ക് കൂട്ടുന്നത്. ഇല്ല, 6-ാം മണിക്കൂറിൽ യേശുവിനെ വിചാരണ ചെയ്തതായി അച്ഛൻ ഇവിടെ പറഞ്ഞിട്ടേയില്ല. പിന്നെ അച്ഛൻ പറഞ്ഞത് 9-ാം മണിക്കൂറിൽ, അതായത് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് യേശു മരിച്ചു എന്നാണ്, കുരിശിൽ തറച്ചു എന്നല്ല. പക്ഷേ എന്നാലും നമുക്കൊന്നൊന്ന് നോക്കിക്കളയാം. വിചാരണയെക്കുറിച്ച് വിശുദ്ധ മത്തായി മർക്കോസ് ലൂക്കോസ് പറയുന്നത് പ്രഭാതം അഥവാ അതിരാവിലെ തന്നെ യേശുവിനെ പീലാത്തോസിൻ്റെ അടുത്തേക്ക് വിചാരണയ്ക്ക് കൊണ്ടുപോയി എന്നാണ്. അതിരാവിലെ എന്നൊക്കെ പറയുമ്പോൾ 6 മുതൽ 9 വരെയുള്ള സമയം. പക്ഷേ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ വിവരണത്തിൽ ഈ വിചാരണ നടക്കുന്നത് 6-ാം മണിക്കൂറിലാണ്, അതായത് ആധുനിക സമയം 12 മണിക്ക്. ഇത് കോൺട്രഡിക്ഷൻ ആണെന്ന് നമുക്ക് തോന്നും, കാരണം നമ്മുടെ അറിവില്ലായ്മ തന്നെയാണ്. സമാന്തര സുവിശേഷങ്ങൾ സമയമളക്കാൻ ഉപയോഗിക്കുന്നത് യഹൂദ സമയക്രമമാണ്. സോ നമ്മൾ പറഞ്ഞതുപോലെ 3-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണി, 6-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ 12 മണി, 9-ാം മണിക്കൂർ എന്ന് പറഞ്ഞാൽ വൈകിട്ട് 3 മണി. പക്ഷേ വിശുദ്ധ യോഹന്നാൻ ഉപയോഗിക്കുന്നത് റോമൻ സമയക്രമമാണ്. അത് തുടങ്ങുന്നത് 12:30 AM. 12:30 AM-ൽ നിന്ന് 6 മണിക്കൂർ കൂട്ടിയാൽ രാവിലെ 6 മണി.
മറ്റ് സുവിശേഷങ്ങൾ പറയുന്നത് പോലെ അതിരാവിലെ. യോഹന്നാൻ സുവിശേഷത്തിലെ മറ്റ് പല സ്ഥലത്തും നമുക്ക് ഈ റോമൻ സമയക്രമത്തിന്റെ ഉപയോഗം കാണാം. സോ നാല് സുവിശേഷകന്മാരും പറയുന്നത് ഒരേ കാര്യമാണ്, വിചാരണ നടന്നത് അതിരാവിലെയാണ്. കുറച്ചുകൂടി പ്രിസൈസ് ആയിട്ട് പറഞ്ഞാൽ 6 മണിക്ക്. സോ ടൈം ലൈൻ ഇങ്ങനെയാണ്, അതിരാവിലെ അഥവാ രാവിലെ 6 മണിക്ക് പീലാത്തോസിന് മുൻപിൽ വിചാരണയ്ക്ക് നിൽക്കുന്നു. 6 മണിക്കൂർ അഥവാ 12 മണിക്ക് യേശുവിനെ കുരിശിൽ തറയ്ക്കുന്നു. 9 മണിക്കൂർ അഥവാ വൈകിട്ട് 3 മണിക്ക് യേശു മരിക്കുന്നു. വ്യത്യസ്ത സമയങ്ങളിൽ എഴുതപ്പെട്ട 4 സുവിശേഷങ്ങളും എന്ത് കൃത്യമായിട്ടാണ് യേശുവിന്റെ അവസാന നിമിഷങ്ങളെ കുറിച്ച് കാണിക്കുന്നത്? ഇത് പണ്ട് സ്വതന്ത്ര ഇന്ദകനായ ശ്രീ സി രവിചന്ദ്രൻ പറഞ്ഞിട്ടുമുണ്ട്, യേശു ജീവിച്ചിരുന്നുവെങ്കിൽ ഒരു ആൾ ദൈവം, ഇല്ല എങ്കിൽ ഒരു ഫുൾ ദൈവം. ഓക്കേ, ആൻ എക്സാമ്പിൾ ഓഫ് അപ്പീൽ ടു അതോറിറ്റി ഫാലസി. കേൾക്കാൻ നല്ല രസമുണ്ടെങ്കിലും ഇതിനങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ഇതിൽ 2 പ്രൊപ്പോസിഷൻ ആണുള്ളത്. യേശു ജീവിച്ചിരുന്നെങ്കിൽ ഒരാൾ ദൈവം, ഇല്ലെങ്കിൽ ഒരു ഫുൾ ദൈവം. ഏറ്റവും ആദ്യം തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ആൾക്കാരെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഇവിടെ 2 ചോയ്സ് ആണ് തരുന്നത്. ഒന്നുകിൽ യേശു ഒരു ആൾ ദൈവമായിരുന്നു, അല്ലെങ്കിൽ അവൻ ഉണ്ടായിരുന്നേ ഇല്ല. ലോജിക്കലി ഈ 2 ചോയ്സും പൂർണ്ണമല്ല. എന്തുകൊണ്ട് യേശുവിൻ ഒരേ സമയത്ത് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന പോലെ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കാനും അതേ സമയത്ത് ദൈവമായിരിക്കാനും സാധിക്കില്ല? ഇങ്ങനെ ഒരു തേർഡ് ഓപ്ഷൻ ഉണ്ടായിരിക്കെ 2 ഓപ്ഷൻ മാത്രം കാണിക്കുന്നതിനെയാണ് ഫോൾസ് ഡിലേമ എന്ന് വിളിക്കുക. അതൊരു ന്യായവൈകല്യമാണ്. ഇനി ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാം, അവൻ ജീവിച്ചിരുന്നെങ്കിൽ ഒരാൾ ദൈവം. ആൾ ദൈവം എന്ന കോൺസെപ്റ്റ് ശരിക്കും ഒരു ഈസ്റ്റേൺ കോൺസെപ്റ്റാണ്. ബഹുദൈവങ്ങളിലും പുനർജനനത്തിലുമൊക്കെ വിശ്വസിക്കുന്നവരാണ് ഇത് മെയിനായിട്ട് വിശ്വസിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ നോക്കിയാൽ സ്വയം പ്രഖ്യാപിത ദൈവങ്ങൾ മിക്കവാറും തന്നെ അവർക്ക് മുൻപേ ഉണ്ടായിരുന്ന ഒരു ദേവൻ്റെയോ ദേവിയുടെയോ അവതാരമാണ് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള പൗരസ്ത്യ ആശയം യേശു ജനിച്ച് ജീവിച്ച യഹൂദ ഏകദൈവ വിശ്വാസ പാരമ്പര്യത്തിലേക്ക് വരുമ്പോൾ കടലിൽ മഷിത്തുള്ളി എന്ന പോലെ അലിഞ്ഞുപോകും. സ്വതന്ത്രമായിട്ട് ചിന്തിക്കാൻ എളുപ്പമാണ്, പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോഴാണ് പ്രശ്നം. പിന്നെ ഇന്ത്യക്ക് പുറത്തും സ്വയം പ്രഖ്യാപിത ദൈവങ്ങളുണ്ട്. അവരെയൊക്കെ നമുക്ക് 3 കാറ്റഗറിയിലേക്ക് മാറ്റാം. ഒന്നാമത്തേത് മുൻപ് പറഞ്ഞതുപോലെ ഈസ്റ്റേൺ കോൺസെപ്റ്റ് വിശ്വസിക്കുന്ന ആൾക്കാർ. 2, തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി കള്ളം പറയുന്നവർ. 3, മാനസികമായി ചില വൈകല്യങ്ങളുള്ളവർ. പക്ഷേ യേശു ഈ 3 കാറ്റഗറിയിലും പെടുന്നവനല്ല. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ജീസസ് ഈസ് ഗോഡ് എന്ന ട്രൂത്ത് ടൈംസിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. പിന്നെ അവൻ്റെ ഉദ്ധാനം, ഇന്നും കത്തോലിക്ക കുർബാനയിൽ നടക്കുന്ന യൂക്കറിസ്റ്റിക് മിറക്കിൾസ്, ഇതൊക്കെ ടെൽസ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. 2 പ്രൊപ്പോസിഷൻ, ഇല്ല എങ്കിൽ ഒരു ഫുൾ ദൈവം. യേശു ഉണ്ടായിരുന്നില്ല എന്നൊരു ഓപ്ഷൻ പോലും ഇപ്പോൾ സ്കോളേഴ്സിന് മുൻപിലില്ല. ഇല്ല എങ്കിൽ എന്ന ഫ്രേസ് തന്നെ ചിലരുടെ അറിവില്ലായ്മയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റിന് വേറൊരു കുഴപ്പമുണ്ട്. തത്വശാസ്ത്രപരമായി ദൈവം ഒരു ആബ്സല്യൂട്ട് നെസസറി ബീയിങ് ആണ്. ഇവിടുത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആക്ച്വലി ഇങ്ങനെയാണ്, അവനില്ലെങ്കിൽ അവനുണ്ട്. ഇത് എ ആൻഡ് നോട്ട് എ അറ്റ് ദ സെയിം ടൈം ആണ്. ചുരുക്കി പറഞ്ഞാൽ ആബ്സല്യൂട്ട് കോൺട്രഡിക്ഷൻ. കേൾക്കാൻ നല്ല രസമുള്ളത് കൊണ്ട് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാകണമെന്നില്ല കേട്ടോ. സോ എന്തായാലും ഞങ്ങൾ സത്യം അന്വേഷിക്കുന്നവർക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. ഒന്നിനോട് മുൻവിധി പാടില്ല, ആരോടും.